നമസ്കാരം ന്യൂസ് സ്വാഗതം മധ്യപ്രദേശിൽ കമൽനാഥ് മുന്നേറുക തന്നെയാണ് തൊണ്ണൂറ്റിയാറ് സീറ്റുകളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവായി കമൽനാഥ് അവിടെ ഇരിക്കുമ്പോൾ ഭരണപക്ഷത്തുള്ള ബി ജെ പിക്ക് വലിയ അങ്കലാപ്പാണ് അവർക്ക് ശരിക്കും ജനാധിപത്യ മാർഗത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതാണ് നൂറ്റി പതിനാല് സീറ്റുകൾ അവരുടെ പക്കലുണ്ടായിരുന്നു പലരും മറുകണ്ഠം ചാടി ജ്യോതിരാദിത്യ സിന്ധ്യയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുകൂലികളും ചേർന്ന് കമൽനാഥ് സർക്കാരിനെ ഒന്നേകാൽ കൊല്ലം പ്രായമായപ്പോൾ തന്നെ തള്ളിയിട്ടു ബാക്കി മൂന്നേ മുക്കാൽ കൊല്ലം ബി ജെ പിക്ക് കൊണ്ട് അടിയറവ് വെച്ചു അതിന് പകരമായി ഒരു സമ്മാനം ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കൊടുത്തു ക്യാബിനറ്റ് പദവിയോടുകൂടി ഉള്ള റാങ്ക് സിവിൽ ഏവിയേഷൻ വകുപ്പ് മാധവറാവുസ് ഇന്ത്യ കൈകാര്യം ചെയ്ത അതേ വകുപ്പ് തന്നെ മകന് കൊടുത്തുകൊണ്ട് ബി തൃപ്തിപ്പെടുത്തി ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കുന്നു ചതിയിലൂടെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച ഒരു വ്യക്തിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹം ഗുണാമണ്ഡലത്തിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടും നന്നായി എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയാൻ തുടങ്ങിയത് അതിനുശേഷമാണ് സാധാരണയായി ചിന്ദ്വാരയിലും ഗുണാമണ്ഡലത്തിലുമാണ് കോൺഗ്രസ് തുടർച്ചയായി ജയിച്ചു കൊണ്ടിരുന്നത് ചിന്ദ്വാര മണ്ഡലത്തിൽ സാക്ഷാൽ കമൽനാഥ് തന്നെയാണ് തുടർച്ചയായി വിജയിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ മകൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു മധ്യപ്രദേശിൽ നിന്നും ജയിച്ച ഏക കോൺഗ്രസ് വ്യക്തി കമൽനാഥിന്റെ മകനായിരുന്നു എന്നുള്ളതും ആ മണ്ഡലം ആയിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു ഒരു കാര്യം ഉറപ്പാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്ന് ബി ജെ പിക്ക് മനസ്സിലായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് അതൊരു സെമി ഫൈനലായി തന്നെയാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചപ്പോൾ അന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇനി ഫൈനലുകളോ സെമി ഫൈനലുകളോ ഒന്നും ഇല്ല എന്നാണ് കാരണം അത്രമേൽ ശക്തമായി മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ വിജയക്കൊടി നാട്ടിക്കൊണ്ടാണ് കോൺഗ്രസിനെതിരെ ശക്തമായി ബി ജെ പി ഉയരാൻ ശ്രമിച്ചത് അങ്ങനെ ഉയരാൻ ശ്രമിച്ച ബി ജെ പി ഇപ്പോൾ ശരിക്കും പടുകൂഴിയിലാവുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് കാരണം മധ്യപ്രദേശിലെ ലോക്സഭാ മണ്ഡലങ്ങൾക്ക് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഒട്ടുമിക്കതിനും കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്നുണ്ട് മാത്രമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുമ്പോൾ അവിടെ കോൺഗ്രസിന് മുന്നേറ്റമുണ്ട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഗ്വാളിയർ മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് കൂടുതൽ കൗൺസിലർമാരെ ലഭിക്കുകയും കോൺഗ്രസിന് ഭരണം ലഭിക്കുകയും ചെയ്യുന്നത് ചെറിയ കാര്യമല്ല അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് ബി ജെ പിക്ക് കോൺഗ്രസ് ഉയർത്തി വിട്ടിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇത്രമേൽ ശക്തമായി പ്രഹരമേൽപ്പിക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു ബി ജെ പിയുടെ എല്ലാ ആശയങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നേറുന്നത് കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ തന്നെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ബി ജെ പിക്ക് കോൺഗ്രസ് നില പറയുന്നുണ്ട് കമൽനാഥ് ഞങ്ങളുടെ ജീവന്റെ ജീവനാണെന്നും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെ തള്ളിയിട്ടവർ വൈകാതെ ജനങ്ങളിൽ നിന്നും ആ തെരഞ്ഞെടുപ്പ് പരാജയം അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്